ഏറെ നാളത്തെ കാത്തിരികൾപ്പൊടിയിൽ ആരാധകർക്ക് അല്പസമയത്തിനകം ജഗതി ശ്രീകുമാറിന്റെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കാണാം. തിരുവനന്തപുരത്തെ വീട്ടിൽ നടക്കുന്ന വാർത്താസമ്മേളനത്തിൽ കുടുംബാംഗങ്ങൾക്കൊപ്പം ജഗതി ശ്രീകുമാറും ഉണ്ടാകും. കഴിഞ്ഞ വർഷം മാർച്ച് 10-നുണ്ടായ വാഹനാപകടം മുതൽ ജഗതിയുടെ ആരോഗ്യനിലയിലെ ഓരോ മാറ്റങ്ങളും അറിയാൻ ഏറെ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരുന്നത്. വെല്ലൂരിലെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട പ്രിയനടൻ കഴിഞ്ഞ ദിവസമാണ് പേയാടുള്ള വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. കുടുംബാംഗങ്ങളുടെയും ഡോക്ടർമാരുടെയും നിർദ്ദേശമനുസരിച്ച് ജഗതിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നിയന്ത്രണമുണ്ടായിരുന്നു. ഇപ്പോൾ ജഗതി ശ്രീകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഒരു വർഷമായി ജഗതിക്കായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയായിരുന്നു. കെ ജി കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ പ്രിയ നടൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗതി എന്തെങ്കിലും വാക്കുകൾ സംസാരിക്കുകയുണ്ടായോ? സുജയ, അല്പം മുമ്പാണ് ജഗതി ശ്രീകുമാർ കുടുംബാംഗങ്ങൾക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. സുജയ, കഴിഞ്ഞ മാർച്ച് 10-നായിരുന്നു കോഴിക്കോട് രാമനാട്ടുകരയിൽ വെച്ച് വലിയൊരു വാഹനാപകടത്തിൽ ജഗതിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഏറെ നാളത്തെ കാത്തിരിപ്പിൻ്റെ ഒടുവിലാണ് ഇപ്പോൾ അപകടം നടന്നത്. ഏതാണ്ട് ഒരു വർഷം ആകുന്ന സമയത്ത്, ഒരു വർഷത്തോട് അടുപ്പിക്കുന്ന സമയത്ത് ജഗതി ശ്രീകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. സംസാരം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അപ്പൊ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമേ പറയൂ. സൈമൾട്ടേനിയസ് ആയിട്ട് ടോക്കിലേക്ക് വന്നിട്ടുണ്ട്. എന്തെങ്കിലും അതൊരു കാര്യം ചെയ്യാം. നമ്മുടെ പപ്പ എന്നെ കൊണ്ടുപോയിട്ട് നമസ്തേ. മനസ്സിലായി എന്തിനാ വന്നേന്ന്? എന്തിനാ വന്ന അവര്? പപ്പായ ഒരു വർഷം കൂടി പപ്പ ഇവര് കാണുന്ന പപ്പായ കാണാൻ വന്ന എല്ലാരും ഒന്ന് വിഷ് ചെയ്തേ. എന്തേലും ചോദിച്ചു, എന്തേലും പറഞ്ഞേ, ഹായ് പറ. തോന്നണം അങ്ങനെ അധികം ഒരു വാക്കൊക്കെ. മൈക്കൊന്ന് മാറ്റാം, വർത്തമാനം പറയാൻ പറ്റില്ലെങ്കിൽ മൈക്ക് വെക്കുമ്പോ.
കെ ജി കമലേഷ് ചേരുന്നു വിവരങ്ങളുമായി. കമലേഷ്, ആരാധകരുടെ കാത്തിരിപ്പിനൊടുവിൽ പ്രിയ നടൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നു. ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗതി എന്തെങ്കിലും വാക്കുകൾ സംസാരിക്കുകയുണ്ടായോ? സുജയ, അല്പം മുമ്പാണ് ജഗദീഷ് സുകുമാർ കുടുംബാംഗങ്ങൾക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട്. സുജയ, കഴിഞ്ഞ മാർച്ച് 10-നായിരുന്നു കോഴിക്കോട് രാമനാട്ടുകരയിൽ വെച്ച് വലിയൊരു വാഹന അപകടത്തിൽ ജഗദിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന്റെ ഒടുവിലാണ് ഇപ്പോൾ അപകടം നടന്നത്. ഏതാണ്ട് ഒരു വർഷം ആകുന്ന സമയത്ത്, ഒരു വർഷത്തോട് അടുപ്പിക്കുന്ന സമയത്ത് ജഗദീഷ് സുകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. സംസാരം ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് അപ്പൊ അത്ര ഫ്ലുവൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രമേ പറയൂ. സൈമൾട്ടേനിയസ് ആയിട്ട് ടോക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഈ മനസ്സിലായി ഇവര് എന്തിനാ വന്നേ, എന്തിനാ വന്നേ? അവര് പപ്പായ ഒരു വർഷം കൂടി അപ്പൊ ഇവര് കാണുന്നു. അപ്പൊ കാണാൻ വന്നോ? എല്ലാരും ഒന്ന് വിഷ് ചെയ്ത് എന്തേലും ചോദിച്ചു എന്തേലും പറഞ്ഞേ, ഹായ് പറ. മൈക്കൊന്ന് മാറ്റാം, പറയാൻ പറ്റില്ലെങ്കിൽ മൈക്ക് വെക്കുമ്പോൾ. ഓക്കെ, കൊണ്ടുകൊട്ടെ. താങ്ക് യു, താങ്ക് യു. മൈക്ക് താത്ത വിളിച്ചേ. കാല് മോളിലോട്ട്, കാല് കാല്. കേറ്റുള്ള ഫോട്ടോ എടുക്കല്ലേ പ്ലീസ്. നമസ്കാരം.
ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിലാണ് ആരാധകർക്ക് മുന്നിലേക്ക് ജഗതി എത്തിയത്. തിരുവനന്തപുരത്തെ വീട്ടിലാണ് ജഗതി ഇപ്പോഴുള്ളത്. കുടുംബാംഗങ്ങൾക്കൊപ്പം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ജഗതി എത്തിയിരിക്കുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് 10 അപകടമുണ്ടായത്. അന്ന് മുതൽ ജഗതിയുടെ ആരോഗ്യനിലയിലെ ഓരോ മാറ്റവും അറിയാൻ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്നു. വെല്ലൂരിലെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ട ജഗതി കഴിഞ്ഞ ദിവസമാണ് പേയാട്ടെ വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. കുടുംബാംഗങ്ങളുടെയും ഡോക്ടർമാരുടെയും നിർദ്ദേശമനുസരിച്ച് ജഗതിയുടെ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. വെല്ലൂരിൽ നിന്നുള്ള വിദഗ്ധന്റെ മേൽനോട്ടത്തിൽ വീട്ടിലും ഫിസിയോതെറാപ്പിക്ക് വിധേയനാവുകയാണ് ജഗതി. ഇപ്പോഴും സ്പീച്ച് തെറാപ്പി മറ്റ് ചികിത്സകളെല്ലാം തുടരുന്നുണ്ട്. വിശദാംശങ്ങളുമായി കെ ജി കമലേഷ് ചേരുന്നു. കമലേഷ്, ജഗതിയുടെ ഒരു വാക്കിനായി മാധ്യമങ്ങൾ കാത്തിരുന്നുവെങ്കിലും അദ്ദേഹം മാധ്യമങ്ങളോട് അധികം സംസാരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? തീർച്ചയായും സുജയ, അല്പസമയത്തിനുള്ളിൽ തന്നെ ജഗതിയുടെ മകനും മരുമകനും മാധ്യമപ്രവർത്തകരോട് ജഗതിയുടെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറയും ജനങ്ങളുടെ അറിവിലേക്ക്. ഏതായാലും ജഗതിയുടെ ദൃശ്യങ്ങൾ ആദ്യമായിട്ട് തന്നെ തത്സമയം ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ കണ്ടു. ജഗതിയുടെ അപകടത്തിന് ശേഷം ഏതാണ്ട് ഒരു വർഷമാകുന്ന സമയത്താണ് ഇത്തരത്തിൽ ജഗതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ജഗതിയുടെ ദൃശ്യങ്ങൾ ബന്ധുക്കൾ തന്നെ മുൻകൈയെടുത്തുകൊണ്ട് പ്രദർശിപ്പിക്കുന്നത്. നമുക്കറിയുന്ന പോലെ നമ്മൾ അല്പം മുമ്പ് കണ്ട ദൃശ്യങ്ങൾ എന്ന പോലെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടി തന്നെയാണ് ജഗതി ശ്രീകുമാർ പ്രത്യക്ഷപ്പെട്ടത്. വളരെ നല്ല പ്രസന്നവദനായി ജഗതിയെ കാണപ്പെട്ടു. പക്ഷേ സംസാരിക്കാൻ ഒന്നും തന്നെ കൂട്ടാക്കിയിരുന്നില്ല. അല്പസമയത്തിനുള്ളിൽ മകൻ രാജ്കുമാർ